എറണാകുളം കൂത്താട്ടുകുളത്ത് താമസ സ്ഥലത്ത് തൊഴിലാളി കൊല്ലപ്പെട്ട നിലയിൽ തിരുവനന്തപുരം സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. കഴുത്തിന് വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, രാധാകൃഷ്ണൻ ഒപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി കസ്റ്റഡിയിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ജൂലിയറ്റ്, ഇന്നലെ രാത്രിയോടെയാണ് ഈ അരുങ്കൊല ഉണ്ടായിട്ടുള്ളത്. എറണാകുളം കൂത്താട്ടുകുളത്ത് ആണ് ഇറച്ചിക്കടയിലെ തൊഴിലാളിയായ രാധാകൃഷ്ണനെ താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ കഴുത്തിന് വെട്ടേറ്റിട്ടുണ്ട്, ഒപ്പം തലയ്ക്ക് ഗുരുതരമായി മുറിവേൽക്കുന്ന തരത്തിൽ അടിയേറ്റിട്ടുമുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടത് ഈ ഉടമസ്ഥൻ, കടയുടെ ഉടമസ്ഥനാണ്. രാവിലെ കട തുറക്കാൻ വൈകുന്നത് കണ്ട് പുലർച്ചെ 5 മണിയോടെ ഈ ഇറച്ചിക്കടയുടെ ഉടമസ്ഥൻ താമസ സ്ഥലത്ത് തെരഞ്ഞു ചെന്നപ്പോഴാണ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടത്. കൂടെ താമസിച്ചിരുന്ന ഇറച്ചിക്കടയിലെ തൊഴിലാളി കൂടിയായ അർജുൻ എന്നയാളെ അവിടെ കാണാനും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് കടയുടമ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ കൊലപ്പെടുത്തിയത് അർജുനാണെന്ന് പ്രാഥമിക വിവരം ലഭിച്ചു. അതിനുശേഷം അർജുനൻ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന വിവരവും പോലീസിന് ലഭിച്ചു. അതേ തുടർന്ന് പോലീസ് അർജുന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അർജുൻ തമിഴ്നാട്ടിലേക്കാണ് കടന്നതെന്നും തെങ്കാശി ഭാഗത്തുണ്ടെന്നും മനസ്സിലായി. തുടർന്ന് തമിഴ്നാട് പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. തമിഴ്നാട് പോലീസാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അർജുനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ അന്വേഷണവും ഒക്കെ ശക്തമാക്കിയിട്ടുണ്ട്. അർജുനെ ഇവിടെ എത്തിച്ചതിന് ശേഷം കൊലപാതകത്തിന് ഉള്ള കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ അറിയുകയുള്ളൂ. വാക്കുതർക്കത്തിനിടെ, ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ഇന്നലെ രാത്രിയോടെയാണ് കൊലപാതകം എന്നത് വ്യക്തമായിട്ടുണ്ട്. ശരി, പ്രശാന്ത് നിലമ്പൂരാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.